എൻജു സോഫ്റ്റ് മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാജ്യത്ത് കോവിഡ് വ്യാപനത്തിന്റെ തീവ്രത കുറഞ്ഞു വരുന്ന പശ്ചാത്തലത്തിൽ സ്കൂളുകൾ ഘട്ടം ഘട്ടമായി തുറക്കാൻ മാർഗരേഖ പുറത്തിറക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് നമുക്ക് ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം നിങ്ങൾ ആദ്യമായാണ് എൻജു സോഫ്റ്റ് മലയാളം എന്ന ഈ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നിങ്ങൾക്ക് ഇതുപോലെയുള്ള വിദ്യാഭ്യാസപരമായ അപ്ഡേറ്റുകൾ ആദ്യം തന്നെ ലഭിക്കുന്നതായിരിക്കും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക നമുക്ക് ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം നമ്മുടെ സംസ്ഥാനത്ത് കേരളത്തിൽ കോവിഡ് വ്യാപനം കൂടി നിൽക്കുന്ന സമയമാണ് എങ്കിലും രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ള ചിത്രം പരിശോധിക്കുമ്പോൾ കോവിഡ് തീവ്രത കോവിഡ് വ്യാപനത്തിന്റെ തീവ്രത കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത് ഈ സാഹചര്യത്തിലാണ് സ്കൂളുകൾ ഘട്ടം ഘട്ടമായി തുറക്കുന്നതിനെക്കുറിച്ച് കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ മറ്റ് പല സംസ്ഥാനങ്ങളിലും കുറേ നാളുകളായി അല്ലെങ്കിൽ മാസങ്ങളായി എന്ന് വേണമെങ്കിൽ പറയാം സ്കൂളുകൾ പല സ്ഥലങ്ങളിലും കിടക്കുകയാണ് പല സ്ഥലങ്ങളിലും സ്കൂളുകൾ ഇപ്പോഴും ഓൺലൈനിലൊക്കെയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് സ്കൂളുകൾ ഘട്ടം ഘട്ടമായി ഘട്ടം ഘട്ടമായി എന്ന് പറയുമ്പോൾ ഹൈസ്കൂൾ ലെവൽ മുതൽ താഴേക്ക് ഘട്ടം ഘട്ടമായി തുറക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ കേന്ദ്ര സർക്കാർ മാർഗരേഖ തയ്യാറാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇത് ഓരോ സംസ്ഥാനത്തിൻ്റെയും സാഹചര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ടാവും ഈ രീതിയിൽ സ്കൂളുകൾ തുറക്കുന്നത് നമുക്കറിയാവുന്ന പോലെ നമ്മുടെ സംസ്ഥാനത്തെ കോവിഡ് നിയന്ത്രണങ്ങൾ ഇപ്പോഴാണ് ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് മറ്റ് പല സംസ്ഥാനങ്ങളിലും കോവിഡ് തീവ്രതയിലേക്ക് എത്തുകയും പിന്നീട് തീവ്രത കുറഞ്ഞു വരികയും ചെയ്തു രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ഇതേ രീതിയിൽ തന്നെയാണ് പലയിടങ്ങളിലും കോവിഡിന്റെ ശക്തി കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് സർക്കാർ ഇപ്പോൾ ഇങ്ങനെയൊരു കാര്യം തീരുമാനിക്കുന്നത് എന്തായാലും ഓരോ സംസ്ഥാനത്തെയും സ്ഥിതിഗതികൾ വിലയിരുത്തി സംസ്ഥാനങ്ങൾക്ക് തീരുമാനമെടുക്കാം എന്ന രീതിയിലായിരിക്കാം ഇതിൻ്റെ ഒരു അന്തിമമായ കാര്യം പുറത്തേക്ക് വരുന്നത് എന്തായാലും അവർ മാർഗരേഖ തയ്യാറാക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ഉടനെ തന്നെ സ്കൂളുകൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട മാർഗരേഖ സംസ്ഥാനങ്ങളിലേക്ക് അയക്കും അല്ലെങ്കിൽ അവരെ പുറത്തിറക്കുമെന്നാണ് നമുക്ക് നമുക്കിപ്പോൾ വാർത്താ മാധ്യമങ്ങളിൽ നിന്നും അറിയാനായിട്ട് സാധിക്കുന്നത് ഓരോ സംസ്ഥാനത്തെയും കോവിഡ് സ്ഥിതിഗതിക വിലയിരുത്തിയതിനു ശേഷമായിരിക്കും ഇതിൻ്റെ ഒരു അന്തിമമായ തീരുമാനം ഉണ്ടാവുക എന്നും നമുക്ക് പ്രതീക്ഷിക്കാം മറ്റൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാൻ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ജോസ് ഓഫ് മലയാളമെന്നും ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ വിദ്യാഭ്യാസപരമായ അപ്ഡേറ്റ് ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നന്ദി ഹാവ് എ നൈസ് ഡേ